നമസ്കാരം മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ നടൻ ശ്രീനാഥ് ഭാസിയെ മരട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു പക്ഷേ പോലീസ് ഒരു അസാധാരണ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു ഈ കേസിൽ സംസാരത്തിനിടയിൽ അവതാരകയെ തെരുവിളിച്ചു എന്നതാണ് കേസെങ്കിലും അറസ്റ്റിലായ നടന്റെ നഖത്തിന്റെയും മുടിയുടെയും സാമ്പിൾ കൂടി പോലീസ് ശേഖരിച്ചിരുന്നു ശ്രീനാഥ് ഭാസി സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനായിരുന്നു ഈ നടപടി നഖത്തിൻ്റെയും കൂടിയ മുടിയുടെയും സാമ്പിളുകളാണ് ശേഖരിച്ചിരിക്കുന്നത് സാമ്പിളുകൾ വിശദമായ പരിശോധനയ്ക്ക് അയച്ചുവെന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഫോറൻസിക് ലബോറട്ടറിയിലോ ചീഫ് കെമിക്കൽ എക്സാമിനറുടെ ഓഫീസിലോ പരിശോധിച്ചാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരും നിരന്തര ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാളുടെ രക്തത്തിൽ ചുവന്ന രക്താണുക്കൾക്ക് രൂപമാറ്റവും വലിപ്പ വ്യത്യാസവും ഉണ്ടാകും തൊണ്ണൂറ് ദിവസമാണ് ചുവന്ന രക്താണുക്കളുടെ ആയുസ് അതനുസരിച്ചാണ് രക്തപരിശോധനയിൽ മൂന്ന് മാസത്തെ സാധ്യത കാണുന്നത് കൂടാതെ ശരീരത്തിലെ ഡെറ്റ് ടിഷ്യൂസ് ആയ തലമുടി നഖം എന്നിവ പരിശോധിച്ചാലും മയക്കുമരുന്ന് ഉപയോഗം സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ലഭിക്കും പരിശോധനയിൽ ഒരാൾ നിരന്തരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണോ ഒരു പ്രത്യേക സമയത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാനാകും സ്ത്രീയെ അപമാനിച്ചെന്ന കേസിൽ നടന്റെ മയക്കുമരുന്ന് ഉപയോഗം സംബന്ധിച്ച അന്വേഷണം എന്തിനു നടത്തുന്നു എന്നത് ദുരൂഹമാണ് ഇതിന് ഒരുപക്ഷെ ചില കാരണങ്ങൾ ഉണ്ടായിരിക്കാം ഒന്നുകിൽ അപമാനിക്കപ്പെട്ട നടിയോ ഈ കേസിൽ മൊഴി നൽകിയ മറ്റുള്ളവരോ നടന്റെ ഈ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് പരാതി പറഞ്ഞിരിക്കാം അല്ലെങ്കിൽ ശ്രീനാഥ് ഫാസി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്ന സംശയത്തിന്റെ പേരിൽ പോലീസ് നിരീക്ഷണത്തിലായിരുന്നിരിക്കാം അപ്പോഴാണ് ഈ കേസ് വരുന്നതും നടൻ അറസ്റ്റിലാകുന്നതും ലഹരി ഉപയോഗത്തിൽ പരാതി നൽകിയില്ല അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാരണത്തിന് സാധ്യത കൂടുതലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രീനാഥ് ഫാസി ഡ്രഗ് അഡിക്റ്റഡ് ആണെന്ന് തെളിഞ്ഞാൽ മറ്റൊരു കേസ് കൂടി എടുക്കാനാണ് പോലീസിന്റെ നീക്കം ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പായിരിക്കില്ല മാത്രമല്ല ഡ്രഗ് എവിടുന്ന് കിട്ടിയെന്ന കാര്യവും ശ്രീനാഥ് ഭാസിക്ക പോലീസിനോട് തുറന്നു പറയേണ്ടി വരും തന്നെ പല വമ്പൻ സ്രാവുകളും കുടുങ്ങാനും സാധ്യതയുണ്ട് സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിമുഖത്തിനിടെ ഭീഷണിപ്പെടുത്തിയെന്നും അധിക്ഷേപിച്ചെന്നുമാണ് അവതാരക നൽകിയ പരാതി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് നടത്തിയ അസാധാരണ നീക്കം ശ്രീനാഥ് ഭാസിയും ഞെട്ടിച്ചു ജാമ്യം കൊടുക്കുന്ന കേസുകളിൽ സാധാരണ ഇങ്ങനെ ചെയ്യാറില്ല മെഡിക്കൽ പരിശോധനയ്ക്കായി ശ്രീനാഥ് ഭാസി ആശുപത്രിയിലെത്തിച്ചു ഇതിനെ എതിർക്കാൻ നടനും സാധിച്ചില്ല തൃപ്പൂണത്തുറ ആശുപത്രിയിൽ എത്തിച്ച് മുടിയും നഖവും രക്തവും ശേഖരിച്ചു അവതാരകയെ ചീത്ത പറഞ്ഞതിൽ വേണമെങ്കിൽ ജാമ്യമില്ലാ കുറ്റം പോലീസിന് ചുമത്താമായിരുന്നു ജാമ്യമില്ലാത്ത വകുപ്പുകൾ നടനെതിരെ ചേർക്കാതിരിക്കാൻ പോലീസിന് സമ്മർദ്ദമുണ്ടായിരുന്നതായും അറിയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നഖവും മുടിയും പരിശോധിക്കുകയെന്ന അസാധാരണ നടപടിയിലേക്ക് പോലീസ് കടന്നത് സിനിമയിൽ ലഹരി മാഫിയ സജീവമാണെന്ന വിലയിരുത്തൽ പൊതുവെയുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഈ നടപടി തിങ്കളാഴ്ച രാവിലെ പത്തിന് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ശ്രീനാഥ് വാസിയോട് മരട് പോലീസ് നിർദ്ദേശിച്ചത് കുറച്ചുകൂടി സമയം അനുവദിക്കണമെന്ന് ശ്രീനാഥ് ഭാസി ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് അനുവദിച്ചില്ല ഇതോടെ ഒരു മണിയോടെ നടൻ സുഹൃത്തുക്കൾക്കൊപ്പം ഹാജരാകുകയായിരുന്നു ചോദ്യം ചെയ്ത ശേഷം അഞ്ചു മണിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരുന്നത് വൈകിട്ടോടെയാണ് നടനെ ജാമ്യത്തിൽ ജാമ്യത്തിൽപ്പെട്ടതും ചട്ടമ്പി എന്ന സിനിമയുടെ പ്രമോഷൻ അഭിമുഖത്തിനിടെയാണ് നടൻ അവതാരിജയോട് അപമര്യാദയായി പെരുമാറിയത് ഒരു ശേഷം ഇംഗ്ലീഷിൽ അസഭ്യം പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു നടൻ സ്ത്രീയുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്തതാണ് അയാൾ വിളിച്ചത് അതിനുശേഷം ക്യാമറാമാനെ കൊണ്ട് നിർബന്ധിച്ച് ക്യാമറ ഓഫ് ചെയ്യിപ്പിച്ചു പിന്നെ വലിയ തെറിവിളി നടത്തുകയും ചെയ്തു മൂന്ന് ക്യാമറകളും ഓഫ് ചെയ്തുവെന്ന് ഉറപ്പാക്കിയായിരുന്നു ഇത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്